വൃശ്ചികം രാശി. വിശാഖം നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും അനിഷവും തൃക്കേട്ട നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ വൃശ്ചികം രാശിക്കാർക്ക് വ്യാഴം എട്ടാം ഭാവത്തിൽ നിന്നും ഒമ്പതാം ഭാവത്തിലേക്ക് മാറുന്ന സമയമാണ്. അഷ്ടമ വ്യാഴം എന്നുള്ളതായിരിക്കുന്ന ദോഷ സമയം മാറുന്നൊരു സമയമായിട്ടാണ് വൃശ്ചികം രാശിക്കാർക്ക് പറഞ്ഞിരിക്കുന്നത്. വൃശ്ചികം രാശിക്കാർക്ക് പൊതുവെ ഏഴരശ്നി കാലഘട്ടം നടന്നുകൊണ്ടിരിക്കുന്നതായ സമയമാണ്. എന്നിരുന്നാൽ തന്നെയും ഏഴരശ്നിയിലും അഷ്ടമ വ്യാഴം എന്നുള്ളതായിരിക്കുന്ന കാഠിന്യമേറിയ ആ ഒരു ദോഷ സമയത്തിൽ നിന്നും വ്യാഴന്റെ ഈ ഒരു മാറ്റം ഒമ്പതിലേക്കുള്ള ഒരു മാറ്റം പൊതുവെ ഒരു കുറച്ചൊരു ആശ്വാസമാകും എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാതെ. തൊഴിൽപരമായിട്ടുള്ള രംഗത്തെല്ലാം കുറച്ചൊരു ദോഷഫലമായിട്ട് നിന്നിരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ മാറ്റാൻ ഈ വ്യാഴന്റെ ഭാഗ്യരാശിയിലേക്കുള്ളൊരു മാറ്റം വളരെയധികം സഹായകമാകും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂമി മുതലായുള്ള സമ്പത്തുകളെല്ലാം തന്നെ ലഭിക്കാനിടയുണ്ട്. അതായത് തടസ്സത്തിലായിട്ട് കിടന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പുനരാരംഭിക്കാനുള്ളതായിരിക്കുന്ന ഒരു യോഗം പ്രധാനമായിട്ടും പറയുന്നുണ്ട്. ഇതുവരെ ആളുകളുടെ ഭാഗത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരുന്നതായ അവഗണനയും മറ്റുമെല്ലാം തന്നെ മാറി പരിഗണിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു ചേരാനുള്ള ഒരു സാധ്യത കൂടിയിട്ട് പ്രധാനമായിട്ടും പറയുന്നുണ്ട്. കുടുംബപരമായിട്ട് ദോഷങ്ങൾ ചെറിയ രീതിയിൽ വന്നു ചേരാനുള്ളതായ ഒരു സാധ്യത തള്ളിക്കളയാൻ നിവൃത്തിയില്ല. എന്നിരുന്നാൽ തന്നെയും നിലവിലെ കാഠിന്യമേറിയൊരു ദോഷാവസ്ഥയ്ക്ക് കുറച്ചൊരു കുറവ് പ്രധാനമായിട്ടും പ്രതീക്ഷിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും വാഹനപരമായും എല്ലാം തന്നെ ഗുണകരമായിരിക്കുന്ന അവസ്ഥ പറയുന്നുണ്ടെങ്കിൽ തന്നെയും വാഹനം കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു സാധ്യത കൂടി പറയുന്നുണ്ട്. അപകടങ്ങൾക്കുള്ളതായിരിക്കുന്ന ഒരു സമയം കൂടിയിട്ട് പ്രധാനമായിട്ടും പറയേണ്ടത്. കാരണം ഏഴരശനിയിൽ ജന്മശനി എന്നുള്ളൊരു സമയദോഷത്തിലേക്ക് കടക്കാൻ നിൽക്കുന്ന ഒരു സമയ കാലഘട്ടമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും ഗുണമാണ് എന്ന് പറയാൻ നിവൃത്തിയില്ലെങ്കിൽ തന്നെയും വൃശ്ചികം രാശിക്കാർക്ക് ഈ വ്യാഴന്റെ മാറ്റം ഈ കാഠിന്യമേറിയ ദോഷത്തിനെ ഒന്ന് കുറവാക്കുന്ന ഒരു സമയ കാലഘട്ടമായിട്ടാണ് പൊതുവെ പ്രധാനമായിട്ടും പറയുന്നത്. എന്തായാലും അനിഷ്ടപ്രദമായിരിക്കുന്ന സമയങ്ങളെല്ലാം മാറി കുറച്ചൊക്കെ ഒരു വ്യത്യാസം പൊതുവെ അനുഭവമാകാൻ അടയേണ്ട. എങ്കിലും ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതും അയ്യപ്പനെയും ഹനുമാനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് വൃശ്ചികം രാശിക്കാർക്ക് ഏറെ ഗുണം ചെയ്യുമെന്നാണ് വൃശ്ചികം രാശിക്കാർക്ക്